മുഖ്യമന്ത്രിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കി പുതിയ തെളിവുകൾ വരുന്നതോടെ സോളാർ വിവാദം നാളെ നിയമസഭയിലും ആളിക്കത്തും. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷം ചോദ്യോത്തരവേളയിൽ തന്നെ രംഗത്തെത്തും. അതേസമയം തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ നാളെ മുഖ്യമന്ത്രി വിശദീകരണം നൽകിയേക്കും. നാളെ അടിയന്തര UDF യോഗവും ചേരുന്നുണ്ട്. മുഖ്യമന്ത്രിക്ക് നിയമസഭയിലും പുറത്തും തിങ്കളാഴ്ച നല്ല ദിവസമാകില്ലെന്നാണ് പ്രതിപക്ഷം വ്യക്തമാക്കുന്നത്. സോളാറിലെ കോടികളുടെ തട്ടിപ്പിന് മുഖ്യമന്ത്രി തുണയെന്ന ആരോപണമാണ് അവർ ഉന്നയിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ രാജി എന്ന പ്രതിപക്ഷ ആവശ്യം സഭയെ പ്രക്ഷുബ്ധമാക്കാൻ പോകുന്നത്. സരിതയുടെ ഫോണിലെ വിളികളും വിവരങ്ങളും പ്രതിപക്ഷം പ്രയോഗിക്കും. എന്നാൽ സരിതയുടെ ഫോൺ വിളികളിൽ ഇനിയും ചിലത് ബാക്കിയുണ്ടെന്ന സൂചനയാണ് ഭരണപക്ഷ നേതാക്കൾ നൽകുന്നത്. അത് പുറത്തുവന്നാൽ പ്രതിപക്ഷം വെട്ടിലാകുമെന്ന ആത്മവിശ്വാസമാണ് നേതാക്കൾക്കുള്ളത്. എന്നാൽ ഭരണപക്ഷത്ത് ഐ ഗ്രൂപ്പിൽ നിന്ന് വലിയ ശബ്ദമൊന്നും ഉയരാനിടയില്ല. ധനാഭ്യർത്ഥന ചർച്ചകളിൽ പോലും അവർ ഉമ്മൻചാണ്ടിക്ക് വേണ്ടി സംസാരിക്കാനുണ്ടായിരുന്നില്ല. പ്രതിപക്ഷമാകട്ടെ പുറത്തെ പ്രക്ഷോഭം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. നിയമസഭയിലേക്ക് DYFI AYF മാർച്ച് നടത്തും. കളക്ട്രേറ്റുകളിലേക്കും DYFI മാർച്ചുണ്ട്. സോളാർ വിഷയത്തിൽ ഉച്ചയ്ക്ക് അടിയന്തര UDF യോഗം ചേരും. മുഖ്യമന്ത്രിയുടെ രാജിയെന്ന പ്രതിപക്ഷ ആവശ്യം പ്രതിരോധിക്കാൻ ലീഗും കേരള കോൺഗ്രസ് എമ്മും മുഖ്യമന്ത്രിക്കൊപ്പമുണ്ട്. രാജി വേണമെന്ന ആവശ്യം കോൺഗ്രസിലോ മുന്നണിയിലോ ഉയരാൻ സാധ്യതയുമില്ല. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ മൊബൈൽ ഫോണുകളിൽ നിന്ന് മാത്രമല്ല, ക്ലിഫ് ഹൗസിലെ ഫോണിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പലവട്ടം സരിതയെ വിളിച്ചിട്ടുണ്ടെന്നതിന് തെളിവുകൾ. ഇക്കാര്യം വ്യക്തമാക്കുന്ന രേഖകൾ ഏഷ്യാനെറ്റ് ന്യൂസിന് കിട്ടി. അടുത്ത മിനിറ്റുകളിൽ മുഖ്യമന്ത്രിയുടെ സഹായികളെ മാറി മാറി സരിത വിളിച്ചതായും തിരിച്ചു വിളിച്ചതായും രേഖകൾ വ്യക്തമാക്കുന്നു. May 6 രാവിലെ 9:58 മുഖ്യമന്ത്രിയുടെ സഹായി ജിക്കുമോൻ ജേക്കബിന്റെ ഫോണിലേക്ക് സരിതയുടെ വിളി. തൊട്ടടുത്ത മിനിറ്റിൽ ഗൺമാൻ സലീം രാജിന്റെ ഫോണിലേക്ക് വിളി. 10:02 ജിക്കു സരിതയെ തിരിച്ചു വിളിച്ചു. 10:08 ക്ലിഫ് ഹൗസിലെ ലാൻഡ് ഫോണായ 3148853 നിന്ന് 2.5 മിനിറ്റ് ദൈർഘ്യമുള്ള വിളി സരിതയ്ക്ക്. 11:20 ജോപ്പന്റെ വിളി. 11:46 ലാൻഡ് ഫോണിൽ നിന്ന് 4 മിനിറ്റിലധികം നീളമുള്ള അടുത്ത വിളി. 12:14 ഇതേ ലാൻഡ് ഫോണിൽ നിന്ന് വീണ്ടും വിളി. 2:30 മറ്റൊരു ലാൻഡ് നമ്പറായ 3184006 നിന്ന് 1 മിനിറ്റിലധികം ദൈർഘ്യമുള്ള വിളി. വൈകിട്ട് 4:30 ജോപ്പന്റെ 2 സന്ദേശങ്ങൾ. രാത്രി 8:58 ലാൻഡ് ഫോണിൽ നിന്ന് 2 മിനിറ്റിലധികം ദൈർഘ്യമുള്ള അടുത്ത വിളി. പിന്നാലെ ജോപ്പന്റെ സന്ദേശവും സരിതയുടെ മറുപടി SMS. 8-ാം തീയതിയും ഇതുപോലെ സരിതയും ജോപ്പനും ജിക്കുവും സംസാരിച്ചു. തൊട്ടടുത്ത ദിവസം ഉച്ചയ്ക്ക് 2:30 3 മണിക്കും ജോപ്പന്റെ വിളികൾ. 3:05 9 മിനിറ്റ് നീളുന്ന സരിതയുടെ കോൾ ജിക്കുവിന്റെ ഫോണിലേക്ക്. 3:30 ജിക്കു തിരിച്ചു വിളിക്കുന്നു, പിന്നാലെ ജോപ്പനും. 12:00 ഉച്ചയ്ക്ക് 2 മിനിറ്റോളം നീളുന്ന വിളി ജിക്കുവിന്. രാത്രി 7:54 മുഖ്യമന്ത്രിയുടെ ഓഫീസ് നമ്പറായ 2333682 നിന്ന് സരിതയുടെ ഫോണിലേക്ക് വിളി. 10:41 ജിക്കുവിന്റെ ഫോണിലേക്ക് സരിതയുടെ 5 മിനിറ്റ് വിളി. 13:00 രാവിലെ ജോപ്പന്റെ സന്ദേശങ്ങൾ, പിന്നാലെ ജിക്കുവിന്റെ ഫോണിലേക്ക് വിളികൾ. 1 മണിക്കൂറിന് ശേഷം സലീം രാജിന്റെ 3 വിളികൾ. 16:00 ജോപ്പന്റെയും ജിക്കുവിന്റെയും ഫോണിലേക്ക് അടുത്തടുത്ത മിനിറ്റുകളിൽ സരിത വിളിച്ചു. 17:00 അടുത്തടുത്ത മണിക്കൂറുകളിൽ ജോപ്പനുമായും സലീം രാജുമായും സംസാരിച്ചു. 29 രാവിലെയും 30 ഉച്ചയ്ക്കും ഇതുപോലെ വിളികൾ. 30 ഉച്ചതിരിഞ്ഞ് ക്ലിഫ് ഹൗസിലെ ഫോണിൽ നിന്ന് സരിതയ്ക്ക് വിളി. പിന്നാലെ തുടർച്ചയായി സലീം രാജിന്റെ ഫോണിലേക്ക് വിളികൾ. പിന്നെ അന്ന് 4 മണിക്കും 8 മണിക്കുമിടയിൽ ജോപ്പനും സരിതയുമായി നിരന്തരം സംസാരിച്ചു. 31 ജൂൺ 1 ക്ലിഫ് ഹൗസിലെ ഫോണുകളിൽ നിന്നും സലീം രാജിന്റെയും ജോപ്പന്റെയും ഫോണുകളിൽ നിന്നും സരിതയുമായി സംഭാഷണം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ BJP നേതാവ് ശ്രീ KS സുരേന്ദ്രൻ, കോൺഗ്രസ് നേതാവ് ശ്രീ T സിദ്ദിഖ്, CPI നേതാവ് MLA ശ്രീ VS സുനിൽകുമാർ എന്നിവർ പ്രതികരിക്കുന്നു. ശ്രീ സുരേന്ദ്രൻ, മുഖ്യമന്ത്രി ആണ് സംസാരിച്ചത് എന്ന പ്രതിപക്ഷത്തിൻ്റെ ആരോപണത്തിന് കൂടുതൽ വ്യക്തത കിട്ടുന്നത് ഈ ടെലിഫോൺ രേഖകളാണ്. കാരണം മുഖ്യമന്ത്രിയുടെ ഒരു സഹായിയെ വിളിക്കുന്നു, ഒരുപക്ഷെ മുഖ്യമന്ത്രി അയാളുടെ കൂടെ ഇല്ല എന്ന് പറയുമ്പോൾ തൊട്ട് അടുത്ത സഹായിയെ വിളിക്കുന്നു, മൂന്നാമത്തെ ആളെ വിളിക്കുന്നു, തിരിച്ചിങ്ങോട്ട് വിളി വരുന്നു. അതുകൊണ്ട് ഈ വിളിച്ചവരുടെ ലക്ഷ്യം മുഖ്യമന്ത്രിയായിരുന്നുവെന്ന് ഈ രേഖകൾ വ്യക്തമാക്കുന്നുണ്ടോ? വിനു, മിനിഞ്ഞാന്ന് രാത്രി നമ്മൾ ഇതേ ന്യൂസ് അവർ ചർച്ചയിൽ ഈ രേഖകൾ ഏഷ്യാനെറ്റിന് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, ഈ വിളികളെല്ലാം ലക്ഷ്യം ഈ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളെയോ ഗൺമാന്മാരെയോ അല്ല, മുഖ്യമന്ത്രിയെ നേരിട്ട് ബന്ധപ്പെടാൻ വേണ്ടിയാണ്. സരിത നായർ, മുഖ്യമന്ത്രിയുടെ കൂടെ ആരാണോ ഉള്ളത് അയാളെയാണ് വിളിക്കുന്നത്. ഡൽഹിയിൽ മുഖ്യമന്ത്രിയെ പോയി കണ്ടിരിക്കുന്നു. ഇത് അതീവ ഗുരുതരമായിട്ടുള്ള, മുഖ്യമന്ത്രിക്ക് രാജിവെക്കുകയല്ലാതെ വേറെ നിർവാഹമില്ലാത്ത നിലയിലേക്കാണ് ഇപ്പോൾ കാര്യം വന്നിരിക്കുന്നത്. തെളിവില്ല കേട്ടോ. മുഖ്യമന്ത്രി ഇതുവരെ പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് ബോധ്യമായല്ലോ. മുഖ്യമന്ത്രി നിയമസഭയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രിക്ക് ഇത്രയും സമയമില്ലാത്ത മുഖ്യമന്ത്രിക്ക്
ബിജുവുമായിട്ട് അടച്ചിട്ട മുറിയിൽ, അതാണ് ഒരു മണിക്കൂർ ചർച്ച നടത്താനുള്ള സമയം കിട്ടി. കേരളത്തിലെ ഒരു കോൺഗ്രസ് എം പി ആണ് അതിന് ഇടനിലക്കാരനായി നിന്നത്. എന്താണിത്? ദുരൂഹമായിട്ടുള്ള കാര്യമാണ്. ആയി നൂറുകണക്കിന് കോടി രൂപ കേരളത്തിലും തമിഴ്നാട്ടിലൊക്കെ തട്ടിപ്പ് നടത്തിയിട്ടുള്ള ഒരു ഗ്യാങ്ങിന് വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയുടെ വീട്ടിൽ, ഓഫീസിൽ, സെക്രട്ടേറിയറ്റിൽ ഓഫീസിൽ, ക്ലിഫ് ഹൗസിൽ, എല്ലാ സ്ഥലത്തുനിന്നും വിളികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്താണ് കേസ് നടക്കുന്നത്, ഈ സമയത്താണ് പോലീസിൻ്റെ അന്വേഷണം നടക്കുന്നത്, ഈ സമയത്ത് കേസ് ഒതുക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളുണ്ടായി. ഒരു DYSP പരസ്യമായിട്ട് അതിൽ ഇടപെട്ടതായി അദ്ദേഹം തന്നെ സമ്മതിച്ചു. പത്തനംതിട്ടയിൽ, ജില്ലയിൽ ആകെ ആളുകൾ പലരും പറയുന്നത് മുഖ്യമന്ത്രിയുടെ കത്തുമായിട്ട് പോയിട്ടാണ് ആളുകളെ കബളിപ്പിച്ചത്. ഈ പക്ഷേ കത്ത് കണ്ടെത്താനായിട്ടില്ല. അല്ല, അതിപ്പോൾ ഒന്നും കണ്ടെത്താനായിട്ടില്ല. ക്ലിഫ് ഹൗസിൽ സോളാർ പാനൽ വെച്ചത് സംബന്ധിച്ച് ഞാനൊരു ആരോപണം ഉന്നയിച്ചിരുന്നു. പച്ചക്കള്ളമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകിയ മറുപടി. എന്താണ്? ഞാൻ വിവരാവകാശത്തിന് കൊടുത്തിട്ടുണ്ട്. എന്താണ് സോളാർ പാനൽ സ്ഥാപിക്കുന്നിടത്ത് നടപടിക്രമങ്ങൾ? ആരൊക്കെയാണ് ടെൻഡറിലുണ്ടായിരുന്നത്? ഒന്നുമില്ല. ഗുഡ്ഗാവിൽ നിന്ന് സാധനം വാങ്ങിയ കമ്പനിയുടെ പേര് പറഞ്ഞിട്ടാണ് ഇത് അനർട്ടാണ് ചെയ്തിരിക്കുന്നത്. പച്ചക്കള്ളം അന്ന് മാധ്യമങ്ങളിലെ എല്ലാ മാധ്യമങ്ങളും കൊടുത്തിരിക്കും. അതായത് മുഖ്യമന്ത്രി ഇതുവരെ പറഞ്ഞതെല്ലാം ഇത് സംബന്ധിച്ച് എല്ലാം കള്ളമാണ്. മാത്രമല്ല, ഇതിലിപ്പോൾ ആകെ ഒരേ ഒരു സംശയം എനിക്കുള്ളൂ. ഇപ്പം നാളെ DYFIയുടെയും AIYFന്റെയും മാർച്ച് നടക്കാൻ പോകുന്നുണ്ട്. അതോടുകൂടി പ്രശ്നം മാറാൻ പോവുകയാണ്. ഇപ്പോൾ തന്നെ പ്രശ്നം ഒരു പെണ്ണ് കേസാക്കി മാറ്റാൻ വലിയ ശ്രമം PC ജോർജും കൂട്ടരും തുടങ്ങിയിട്ടുണ്ട്. നാളെ ഇപ്പോൾ DYFIയും അതുപോലെ AIYFഉം നിയമസഭാ മാർച്ച് നടത്തും. രണ്ടോ മൂന്നോ MLAമാർക്ക് ലാത്തിചാർജിൽ പരിക്ക് പറ്റും. അപ്പം പിന്നെ നിയമസഭയുടെ പ്രശ്നം, മുമ്പിൽ വരുന്ന പ്രശ്നം, പ്രതിപക്ഷ ആരോപണം, സാമാജികന്മാരുടെ അവകാശ ലംഘനം, അവരെ അടിച്ചു, അങ്ങനെയാണ് ഇങ്ങനെയാണ്. നേരത്തെ മുമ്പ് രണ്ട് സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മുമ്പ് പിന്നെ PC ജോർജ് ഇവിടുന്ന് ഒരു ജഡ്ജിയെ തന്നെ നാട് കടത്തിയപ്പോഴും ഗണേഷ് കുമാറിൻ്റെ പ്രശ്നത്തിൽ രാജിവെക്കേണ്ട അവസാന പോയിന്റിൽ വന്നപ്പോഴും ഇടതുപക്ഷം ചെയ്ത ഒരു അത് ഇടതുപക്ഷത്തിന് ഇപ്പോൾ ഈ ഉമ്മൻചാണ്ടി രാജിവെക്കണം എന്നാഗ്രഹമില്ല. കാരണം അത് ഇവർ നാളെയും മറ്റന്നാളും കൊണ്ട് ഈ പ്രശ്നം മാറ്റിമറിക്കാൻ പോകും. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇത് സംബന്ധിച്ച് വ്യക്തമായിട്ടുള്ള അന്വേഷണം നടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ കുന്തമൂന പൂർണ്ണമായിട്ടും പോകുന്നത് ഉമ്മൻചാണ്ടിയിലാണ്. ഞാൻ അന്ന് വേറൊരു കാര്യം പറഞ്ഞു, സരിതാ നായരുടെ രണ്ട് ഫോൺ കോളുകൾ ഇപ്പോഴും പോലീസ് അതിനെക്കുറിച്ച് ഒരു അന്വേഷണവും നടത്തുന്നില്ല. രണ്ട് നമ്പറുകൾ, ഏറ്റവും കൂടുതൽ വിളിച്ച രണ്ട് നമ്പറുകൾ, അത് ഈ സലീം രാജിൻ്റെ ബാച്ച് മേറ്റായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്. ആ പോലീസ് ഉദ്യോഗസ്ഥനും സലീം രാജും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലെ ഒരു അംഗവും തമ്മിൽ പലതരത്തിലുള്ള ഇടപാടുകൾ നടക്കുന്നതായിട്ട് അതിനുള്ള തെളിവുകൾ സംബന്ധിച്ച്, അതിനുള്ള ആരോപണത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞിരുന്നു. അത് വ്യക്തമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. മുഖ്യമന്ത്രി അത് നിഷേധിച്ചിട്ടില്ല. ഇത് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ കുടുംബവും എല്ലാം അറിഞ്ഞ് നടത്തുന്ന, ഇതൊക്കെ ഒരു നർമ്മസല്ലാപമായിട്ട് ഈ ജോപ്പൻ്റെ വിളിയും സലീം രാജിൻ്റെ വിളിയും ജിക്കുവിൻ്റെ വിളിയും അതുപോലെ ഇപ്പോൾ കുരുവിളയെ സംബന്ധിച്ച് വന്നിരിക്കുന്നു. ആരായി കുരുവിള? കേരള മുഖ്യമന്ത്രിക്ക് ഡൽഹിയിൽ അറിയപ്പെടാത്തൊരു സഹായി അദ്ദേഹം കുരുവിളയുടെ ഫോണിൽ വിളിച്ചുകൊണ്ടാണ് വലിയ വലിയ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ മുഖ്യമന്ത്രി, സംസ്ഥാനത്തിന് മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി. ഈ ഒരു നക്കാപ്പിച്ച ഇടപാടിൽ മുഖ്യമന്ത്രിക്ക് നക്കാപ്പിച്ച ഇടപാടിൻ്റെ അല്ല. നിങ്ങളെല്ലാവരും അന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പരിശുദ്ധനായിട്ടുള്ള ഒരാളാണെന്ന് വരുത്തിത്തെറി. എൻ്റെ ഒരു നിഗമനം, ഇവിടുത്തെ കേരളത്തിലെ ജനങ്ങൾ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ അത്ര പരിശുദ്ധനല്ല. മുഖ്യമന്ത്രിയുടെ കൈകൾ ശുദ്ധമാണെന്ന് കരുതാനുള്ള ന്യായമില്ല. അങ്ങനെയുള്ള കുരുവിളയെ പോലുള്ള ആളുകളെ ദില്ലിയിൽ കൊണ്ടുവച്ചിട്ട് തൻ്റെ തൊട്ടപ്പുറത്ത് റൂമിൽ കിടത്തിയിട്ട് ഈ കാര്യങ്ങളൊക്കെ ബിജുവായിട്ട് ഒരു മണിക്കൂർ ചർച്ച നടത്തിയ മുഖ്യമന്ത്രി കുരുവിളയെ കുരുവിളയുടെ അയൽവാസി പറഞ്ഞിരിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നിരിക്കുന്നു. എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു കടം ബാധിച്ച് നാട് വിട്ട കുരുവിള ഉമ്മൻചാണ്ടിയുടെ സഹായി ആയതിനു ശേഷം കോടിക്കണക്കിന് രൂപയുടെ സമ്പത്തുണ്ടായി. ഇതൊക്കെ ആരെ പറ്റിക്കാനാണ്? ഉമ്മൻചാണ്ടിയുടെ ഇടപാടുകളെ സംബന്ധിച്ച് വ്യക്തമായിട്ടും ഒരു അന്വേഷണം നടത്തേണ്ടതാണ്. ഈ കാര്യത്തിൽ ഉമ്മൻചാണ്ടി വഴിവിട്ട് ചിലരെ സഹായിച്ചിട്ടുണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. ആ അന്വേഷണം സിദ്ദിഖ് കോഴിക്കോട് സ്റ്റുഡിയോയിലുണ്ട്. ശ്രീ സിദ്ദിഖ്, പല ചോദ്യങ്ങൾക്കും മറുപടി കിട്ടേണ്ടതുണ്ട് കോൺഗ്രസിൽ നിന്ന്, മുഖ്യമന്ത്രിയിൽ നിന്ന്. എന്തുകൊണ്ടാണ് ഈ സരിതാ നായരും തട്ടിപ്പുകാരും ഒക്കെ മാറി മാറി മുഖ്യമന്ത്രിയുടെ സഹായികളെ വിളിക്കുന്നത്? കാരണം ഒരിടത്ത് മുഖ്യമന്ത്രി ഇല്ല എന്ന് മനസ്സിലാക്കി അടുത്ത ആളെ വിളിക്കുന്നു, പിന്നീട് അടുത്ത ആളെ വിളിക്കുന്നു, തിരിച്ചിങ്ങോട്ട് കോള് വരുന്നു. അതുകൊണ്ട് ലക്ഷ്യം സഹായികളായിരുന്നില്ല. വിളിച്ച സരിതാ നായരുടെ ലക്ഷ്യം മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയുമായി സംസാരിക്കുകയായിരുന്നു എന്ന് തോന്നുന്ന വിധത്തിലാണ് തെളിവുകൾ. ഒന്ന്, പ്രാഥമികമായി ഒരു പ്രധാനപ്പെട്ട ചോദ്യം വിനുവിനോട് അങ്ങോട്ട് ചോദിക്കുകയാണ്. ഈ കേസ് ഉയർത്തിക്കൊണ്ടുവന്നത് ആരാ? സുരേന്ദ്രൻ്റെ പാർട്ടിയാണോ? ഈ കേസ് ഉയർത്തിക്കൊണ്ടുവന്നത് കേരളത്തിലെ മാധ്യമങ്ങളാണോ? ഈ കേസ് ഉയർത്തിക്കൊണ്ടുവന്നത് കോടിയേരിയോ, ഇന്ന് പത്രസമ്മേളനം നടത്തിയ VSO, ഇടതുപക്ഷ മാധ്യമങ്ങളോ ആണോ? ഈ കേസിന് ഈ രീതിയിലൊരു വഴിത്തിരി ഉണ്ടാക്കിയത് മാധ്യമങ്ങളാണ്, അല്ലാതെ ഈ കേസ് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്ത പോലീസ് അല്ല.
പരാതിക്കാരനെ പിൻവലിപ്പിക്കാനാണ് സിദ്ദിഖേ ഒരു ഡിവൈഎസ്പി നിങ്ങളുടെ ആഭ്യന്തര വകുപ്പിന്റെ ഒരു ഡിവൈഎസ്പി പരാതിക്കാരനെ പിൻവലിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പരസ്യമായിട്ട് അയാൾ സമ്മതിച്ചതാണ്. പിന്നെ എന്തിനാ ഇത് പറയുന്നത്? സുരേന്ദ്ര, ഞാൻ പറഞ്ഞോട്ട് സുരേന്ദ്ര, സുരേന്ദ്രൻ പറയുമ്പോ ഞാൻ ഒക്കെ ഞാൻ പറയട്ടെ കേരളത്തിലുടനീളമുള്ളതായിരിക്കുന്ന ഒരു കേസ് ഒരു DYSP വിചാരിച്ചാൽ കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്ന് പറഞ്ഞാൽ BJP പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ മാത്രം വിഡ്ഢികളാണ് ഞങ്ങൾ. ഞാൻ സുരേന്ദ്രനോട് തിരിച്ചു ചോദിക്കുക, ആരാ അറസ്റ്റ് ചെയ്ത്? സുരേന്ദ്രന്റെ ഗവൺമെന്റ് അല്ല, ഇടതുപക്ഷ ഗവൺമെന്റ് അല്ല, ഇടതുപക്ഷത്തെ അനുകൂലിക്കുന്ന ആളുകളല്ല. ഈ കേസ് ഉയർത്തിക്കൊണ്ടുവന്നത് ആ പരാതി ഉണ്ടായപ്പോഴാണ് പോലീസ് അന്വേഷിച്ച് അറസ്റ്റ് ചെയ്തത്. മുമ്പ് പല കേസുകളിലും പിടികിട്ടാ പുള്ളികളായ ആളുകൾ തട്ടിപ്പ് നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഒരു ഇന്റലിജൻസ് സംവിധാനത്തിനും അവരെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ഈ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വീടുകളിലും ഓഫീസുകളിലും അവർ കയറി ഇറങ്ങി നടന്നപ്പോൾ ഈ തട്ടിപ്പാർക്ക് മനസ്സിലായില്ല. തട്ടിപ്പ് പറ്റി ഒരുപാട് പേർ മിണ്ടാതിരുന്നു. ചിലർ പരാതി പറഞ്ഞപ്പോഴാണ് ഈ പോലീസ് അന്വേഷണവും ഈ അറസ്റ്റും. അതുകൊണ്ട് അതിന്റെ മേനി പോലീസിന് കൊടുക്കണ്ട. മേനി പിന്നെ ആർക്ക് കൊടുക്കണം? അറസ്റ്റ് ചെയ്ത പോലീസിനല്ലാതെ മേനി പിന്നെ ഇടതുപക്ഷത്തിന് കൊടുക്കണോ? ഇടതുപക്ഷം പറയാത്ത സന്ദർഭത്തിൽ, കേരളത്തിലെ MLA മാർ പറയാത്ത സന്ദർഭത്തിൽ, മാധ്യമങ്ങൾ പറയാത്ത സന്ദർഭത്തിൽ പരാതി കിട്ടിയ ഉടനെ സരിതാനാരെ അറസ്റ്റ് ചെയ്യുകയും ആ കേസ് കൃത്യമായി അന്വേഷിക്കുകയും ആ അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ വന്ന വിവരങ്ങളാണ് മാധ്യമങ്ങൾക്ക് കിട്ടിയത്, പുറം ലോകം അറിഞ്ഞത്, ചർച്ചകൾ ആരംഭിച്ചത്. ഞാൻ പറയട്ടെ വിനു, ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം കൈകാര്യം ചെയ്ത ആരാ? ഘട്ടം കൈകാര്യം ചെയ്ത കേരളത്തിലെ പോലീസാണ്. ഞാൻ ചോദിക്കട്ടെ, ഉമ്മൻചാണ്ടിയുമായി ബന്ധമുള്ള സരിതാ നായർ, നിങ്ങൾ പറയുന്നത് പോലെ ജിക്കുമോനും അതുപോലെ ജോപ്പനുമായി ബന്ധമുള്ള സരിതാ നായർ, ഈ കേരളത്തിലെ ഭരണകൂടവുമായി ബന്ധമുള്ള സരിതാ നായർ അറസ്റ്റ് ചെയ്യപ്പെടുമോ? മിനിമം ചോദ്യ മറുപടി പറഞ്ഞേ. സരിതാ നായരുമായി മുഖ്യമന്ത്രിയുടെ കുടുംബത്തിന് ബന്ധമുണ്ട് എന്നുള്ളതായിരിക്കുന്ന ഒരു ആരോപണം ഉന്നയിച്ചു സുരേന്ദ്രൻ. സുരേന്ദ്രൻ ചില കാര്യങ്ങൾ പിടിവിട്ടു പോകും, എത്ര ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും പിടികൂടപ്പെടും. പിന്നീട് അക്കാര്യത്തിൽ പോലീസിന് പോലും പിൻവാങ്ങാനാവാത്ത ഒരു അവസ്ഥ ഉണ്ടാകും. അതൊന്നും നമുക്ക് തർക്കിക്കാവുന്ന കാര്യങ്ങളല്ല. പക്ഷെ ഇവിടെ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ അസിസ്റ്റന്റുമാരടക്കം ഇവരുമായി ബന്ധപ്പെട്ടിരുന്നു എന്ന വാർത്ത പുറത്തുവിട്ടത് പോലീസാണോ? ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇടതുപക്ഷ ഗവൺമെന്റ് കേരളം ഭരിച്ചപ്പോ 11 കേസ് ഈ ഫ്രോഡലന്റ് ക്രിമിനൽ അപ്രോച്ച് നടത്തിയ സരിതാ നായർ എന്ന് പറയുന്ന പിന്നെ ഈ ക്രിമിനൽ ആയിട്ടുള്ള ഈ കുട്ടിക്കെതിരെ ഉണ്ടോ, ഈ സ്ത്രീക്കെതിരെ ഉണ്ടല്ലോ 11 ക്രിമിനൽ കേസുണ്ട്. ഈ ബിജു നായർ എന്ന് പറയുന്ന കക്ഷി സ്വന്തം ഭാര്യയെ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്ത ഒരു കക്ഷിയാണല്ലോ. ഞാൻ പറയട്ടെ, അന്ന് അല്ല, അത് അറസ്റ്റ് ചെയ്യപ്പെടുന്നത് എവിടെ വെച്ചാ? അറസ്റ്റ് ചെയ്യുന്നത് ഏതൊക്കെ കേസിൽ അവരെ അറസ്റ്റ് ചെയ്തു, ഏതൊക്കെ കേസിൽ പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിച്ചു? കോയമ്പത്തൂരിൽ വെച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടതും അതിനെ തുടർന്ന് കേരളത്തിൽ ആരംഭിച്ച മിനിമം പരിപാടിയല്ലാതെ ആ 11 കേസിന്റെ അവസ്ഥ എന്താ? ഈ ബിജു നായർ എന്ന് പറയുന്ന കക്ഷി സ്വന്തം ഭാര്യയെ കൊലപാതകം നിർവഹിച്ചു. കൊലപാതകം നിർവഹിച്ച ബിജു നായർക്കെതിരായി എന്ത് കേസെടുത്തു? ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിച്ചു. ശ്രീ സിദ്ദിഖ് വാദിച്ച് ഇത്ര വലിയ കൊടും ക്രിമിനലായ ഈ ബിജുവുമായിട്ടല്ലേ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി 1 മണിക്കൂർ സംസാരിച്ചത് എറണാകുളത്ത്? ഈ ബിജു യഥാർത്ഥത്തിൽ ആരാണെന്ന് മനസ്സിലായതിന് ശേഷം ബിജുവിനെതിരായിട്ടുള്ള നടപടികൾ കേരളത്തിലെ UDF ഗവൺമെന്റ് ആരംഭിച്ചേ? ഒരു തർക്കം വേണ്ട. ഇവിടെ ബിജുവിനെതിരായിട്ടുള്ള നടപടിയും സരിതയ്ക്കെതിരായിട്ടുള്ള നടപടിയും കേരളത്തിൽ ആരംഭിച്ചത് മാധ്യമങ്ങൾ പറയുന്നതിന് മുമ്പ്, പ്രതിപക്ഷം പറയുന്നതിന് മുമ്പ്, മറ്റുള്ള കക്ഷികൾ പറയുന്നതിന് മുമ്പ് ഞങ്ങൾ ആരംഭിച്ചതാ. ഇവരുമായി ബന്ധമുണ്ട് എന്ന കാര്യം പുറത്തുവിട്ടത് ഈ അന്വേഷിച്ച പോലീസ് തന്നെയാണോ? അല്ല, അത് ഞാൻ പറയട്ടെ, ഇത് ഈ പുറത്തുവിട്ടത് മാധ്യമങ്ങളാവട്ടെ പോലീസാകട്ടെ പോലീസ് ചോദ്യം ചെയ്ത വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണല്ലോ ഇത് പുറത്തു വരുന്നത്. ഈ പുറത്തു വന്ന കാര്യം അസംബ്ലിയിൽ ഉന്നയിച്ചത് ശ്രീ കോടിയേരിയ. കോടിയേരി അടിയന്തര പ്രമേയത്തിന്റെ മറുപടി പറഞ്ഞു, ഉപസംഹാര പ്രസംഗം നടത്തി ഇറങ്ങിപ്പോകുന്നതിന് മുമ്പേ കോടിയേരി പറഞ്ഞത് ശ്രീ ജോപ്പനെ പുറത്താക്കി എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞാൽ ഈ പ്രശ്നം ഇവിടെ വെച്ചുകൊണ്ട് അവസാനിപ്പിക്കാം.
മുഖ്യമന്ത്രി ഇത് പറയുന്നില്ല എന്ന പറഞ്ഞത് ജോപ്പനെ മാറ്റി നിർത്തി. പിന്നീടാണ് മുഖ്യമന്ത്രിയുടെ പാർശ്വവർത്തികളായ എല്ലാവർക്കും ഇതിൽ ബന്ധമുണ്ടെന്ന കാര്യം വെളിപ്പെടുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായും മുഖ്യമന്ത്രിയുടെ പങ്കിലേക്ക് സംശയം കൊണ്ടുചെല്ലാൻ പ്രതിപക്ഷത്തെ പ്രേരിപ്പിച്ചു. അല്ല, ഞാൻ തിരിച്ചൊന്ന് അങ്ങോട്ട് ചോദിക്കട്ടെ വിനു, മുഖ്യമന്ത്രിക്ക് ഇത്രയും വലിയ സ്വാധീനമുള്ള സരിതാ നായരെ മുഖ്യമന്ത്രിയുടെ പോലീസ് അറസ്റ്റ് ചെയ്യോ? കേരളത്തിലെ യു ഡി എഫ് ഗവൺമെന്റ് ഭരിക്കുമ്പോൾ അവരെ അറസ്റ്റ് ചെയ്യോ? നിങ്ങൾ ഉന്നയിച്ച കുറെ ചോദ്യങ്ങളുണ്ടല്ലോ. നിങ്ങൾ നേരെ എന്തൊക്കെ കള്ളം കേരളത്തിൽ പ്രചരിപ്പിച്ചു? നിങ്ങൾ പറഞ്ഞു സരിതാ നായർ പെരുമ്പാവൂരിലുള്ള ഒരു ഇടപാടുകാരനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ടീം സോളാർ കമ്പനിയെ എമർജിംഗ് കേരളയിൽ ഉൾപ്പെടുത്താനുള്ള നടപടി സ്വീകരിച്ചു ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞു. അതിന് കത്തുകൊടുത്തു എന്ന് നിങ്ങൾ പ്രചരിപ്പിച്ചു. ആ കത്തൊന്ന് വിനു കാണിക്കാമോ? കേരളത്തിലെ മുഖ്യമന്ത്രിയും കേരളത്തിലെ യു ഡി എഫും പറഞ്ഞു പരാതിക്കാരുണ്ടല്ലോ. ഈ അറസ്റ്റിന് കാരണമായി പറയുന്ന ഈ തട്ടിപ്പിന് ഇരയായ ആളുകളുണ്ടല്ലോ, ആ പാവങ്ങൾ പറയുന്നതാണ് ഞങ്ങളെ കാണിച്ചത് ഈ കത്താണ്, അത് മാത്രമേ ഉള്ളൂ. എന്തായാലും ആ കത്ത് എവിടെ ഉണ്ടെന്ന് അറിയില്ല. ഇനി പോലീസ് ഉദ്യോഗസ്ഥർക്ക് കിട്ടിയിട്ടുണ്ടോ എന്നറിയില്ല. ഞാൻ അതിന് മറുപടി പറയാം. പറഞ്ഞോളൂ. ഹലോ കേൾക്കാം. പറഞ്ഞു ചോദിച്ചതിന് മറുപടി പറയാം. അങ്ങനെയാണെങ്കിൽ ആ കത്ത് ഉമ്മൻചാണ്ടി നൽകിയതാണെന്ന് നിങ്ങൾ പറയാമോ? സംശയിക്കുന്നു എന്നുള്ള കാര്യമെങ്കിലും പറയണ്ടേ? ഉമ്മൻചാണ്ടി ആ കത്ത് കൊടുത്താൽ സ്വാഭാവികമായി കെ എസ് ഐ ഡി സിക്ക് കത്ത് കൊടുക്കണം. കെ എസ് ഐ ഡി സിക്ക് കത്ത് കൊടുക്കേണ്ട കാര്യം ഉമ്മൻചാണ്ടിക്കില്ല. തന്റെ കീഴിലുള്ള തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് 25 ലക്ഷം രൂപ കൊടുക്കുന്നു എന്ന് പറയുന്നതിന്റെ ചിത്രം ഇന്ന് മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. നിങ്ങളുടെ സർക്കാരിലെ അംഗങ്ങൾ ഇവരുടെ സ്ഥാപനങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്നതിന്റെ ചിത്രം മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ചോദിക്കട്ടെ, ഇടതുപക്ഷ ഗവൺമെന്റ് ഭരിച്ച സന്ദർഭത്തിൽ 11 ക്രിമിനൽ കേസുകൾ ഇവർക്കെതിരെ എടുത്തു. അന്വേഷണം എവിടെയും എത്തിയില്ല. അന്ന് ഫ്രോഡുലന്റ് ആക്ടിവിറ്റീസ് നടത്തിയത് ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ യു ഡി എഫ് നേതാക്കന്മാർ സഹായിച്ചിട്ടാണോ? ഒരിക്കലുമല്ല. ഇന്ന് ഇതുപോലെ ഒരു ബോൺ ക്രിമിനൽ, ആ ബോൺ ക്രിമിനൽ ആയിട്ടുള്ള ഒരു ലേഡിയെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ സ്വൈരവിഹാരം നടത്തിയത്, ഇവരാണ് മുഖ്യമന്ത്രിയുടെ പേരുപയോഗിച്ച് മാസങ്ങളോളം കേരളത്തിൽ തട്ടിപ്പ് നടത്തിയത്, ഇവരുടെ ഭർത്താവാണ് മുഖ്യമന്ത്രിയുമായി 1 മണിക്കൂർ ചർച്ച നടത്തിയത്, ഇവരാണ് ദില്ലിയിൽ മുഖ്യമന്ത്രിയെ കണ്ടുവന്ന് മുഖ്യമന്ത്രിയുടെ സഹായി തന്നെ വെളിപ്പെടുത്തുന്നത്. മുഖ്യമന്ത്രിയെ ആർക്കും കാണാലോ? വിനുവിനറിയാലോ, കേരളത്തിലെ മുഖ്യമന്ത്രി എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകം അംഗീകരിച്ച ഭരണകർത്താവ്, ജനങ്ങളുടെ സുതാര്യമായിട്ടുള്ള ട്രാൻസ്പാരന്റ് ഗവേണൻസിന് വേണ്ടി ഐക്യരാഷ്ട്ര സംഘടന അവാർഡ് കൊടുത്ത കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഭവനം, മുഖ്യമന്ത്രിയുടെ ഓഫീസ്, മുഖ്യമന്ത്രിയുടെ യോഗ സ്ഥലങ്ങൾ ഇതെല്ലാം ഓപ്പണാണ്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ഗ്രൂപ്പുകാരനുമാണ്. സിദ്ദിഖിന് കേരളത്തിലെ മുഖ്യമന്ത്രിയെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എത്ര നേരം കണ്ട് സംസാരിക്കാൻ കഴിയും? അല്ല, ഞാൻ മുഖ്യമന്ത്രിയെ കാണാറുണ്ട്, ഞാൻ മുഖ്യമന്ത്രിയോട് സംസാരിക്കാറുണ്ട്. നിങ്ങൾ 1 മണിക്കൂർ എന്ന് പറഞ്ഞല്ലോ, ആ 1 മണിക്കൂർ എന്ന് പറഞ്ഞത് ആരാ പറഞ്ഞേ? സ്വന്തം ഭാര്യയെ കൊന്നതായിരിക്കുന്ന ഒരു കൊടും ക്രിമിനലാ പറഞ്ഞേ. എം ഐ ഷാനവാസ് ഉണ്ടായിരുന്നല്ലോ, ഷാനവാസ് പറഞ്ഞോ 1 മണിക്കൂർ സംസാരിച്ചെന്ന്? കൂടിക്കാഴ്ചയ്ക്ക് വഴി ഒരുക്കി കൊടുത്തു എന്നേ പറഞ്ഞുള്ളൂ. ഒരാളെ അങ്ങോട്ട് വിടുന്നു എന്ന് പറഞ്ഞു, മുഖ്യമന്ത്രി സമ്മതിച്ചു, അയാൾ ചെന്ന് കണ്ടു. അപ്പോൾ ആ പരിപാടിക്കിടയ്ക്ക് കാണാൻ പറ്റില്ല, ഗസ്റ്റ് ഹൗസിലേക്ക് ചെല്ലാൻ പറഞ്ഞു, ഗസ്റ്റ് ഹൗസിൽ കണ്ടു എന്നാണ് പറഞ്ഞത്. അതെ, അങ്ങനെ കണ്ടതായിരിക്കുന്ന മുഖ്യമന്ത്രിയോട് ഞാൻ ചോദിക്കട്ടെ, സ്വന്തം മക്കൾക്കോ സ്വന്തം ഭാര്യക്കോ അതല്ലെങ്കിൽ സഹപ്രവർത്തകർക്കോ 1 മണിക്കൂർ കാണാൻ മുഖ്യമന്ത്രിയെ പറ്റില്ല? ഇവിടെ ബിജു എന്ന് പറയുന്ന ഏറ്റവും വലിയ കൊടും ക്രിമിനൽ ഇവിടെ ഒരു ടിസ്റ്റിംഗ് ഉണ്ടാക്കുകയാണ്, മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടി ഒരു ടിസ്റ്റിംഗ്. മുഖ്യമന്ത്രിയോട് 1 മണിക്കൂർ സംസാരിച്ചു, 1 മണിക്കൂർ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ സാധിക്കും എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? അങ്ങനെ സംസാരിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്ക് സംരക്ഷണം കൊടുക്കാൻ കേരളത്തിലെ ഭരണകൂടം നിൽക്കുമോ? നിങ്ങൾ എന്താ പറയുന്നേ ശ്രീ സിദ്ദിഖ്? അങ്ങനെയാണെങ്കിൽ ഇനി കുറച്ച് സമയം കണ്ടുള്ളൂ എന്ന് വെക്കുക. ഇവരുടെ പൂർവ്വകാല ചരിത്രമൊക്കെ ശ്രീ സിദ്ദിഖ് ഇപ്പോൾ പറയുന്നുണ്ടല്ലോ, കേസുകളുടെ എണ്ണം അടക്കം. ഇങ്ങനെയുള്ള ആളുകൾക്ക് മുഖ്യമന്ത്രിയെ നിഴൽ പോലെ പിന്തുടരുന്ന ആളുകളുമായി നിരന്തര സമ്പർക്കമുണ്ടാക്കാൻ എങ്ങനെ കഴിയുന്നു? കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ കൂടെയുള്ളതായിരിക്കുന്ന സ്റ്റാഫിന്റെ മൊബൈൽ നമ്പറുകളും മുഖ്യമന്ത്രിയുടെ ഓഫീസിലെയും നമ്പറുകളാ, ഒരു തർക്കം വേണ്ട.
ആ പബ്ലിക് നമ്പറുകൾക്ക് ആർക്കും ആക്സസ് ഉണ്ട്, അവർക്ക് വിളിക്കാം, സംസാരിക്കാം. ആ വിഷയങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയാണല്ലോ സരിതാ നായരെ അറസ്റ്റ് ചെയ്ത കേരളത്തിലെ പോലീസ് അതിനുവേണ്ടി നീക്കം നടത്തുന്നത്. അതിനുവേണ്ടി ഹേമേന്ദ്രനെ നിർത്തു. ഹേമേന്ദ്രൻ ആരാ? പക്ഷേ ഈ ആളുകളിലേക്ക്, മുഖ്യമന്ത്രിയുടെ ഒപ്പം നിന്ന ആളുകളിലേക്ക് അന്വേഷണം കൊണ്ടുപോകണമെന്ന് പറയാൻ പ്രതിപക്ഷം വേണ്ടി വന്നു, മാധ്യമങ്ങൾ വേണ്ടി വന്നു. അതിനു മുമ്പ് അറസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയ വിവരമൊന്നും ആ തരം അന്വേഷണങ്ങളിലേക്ക് കൊണ്ടുചെല്ലുന്നതായിരുന്നില്ല. ഒരിക്കലും അല്ലല്ലോ. ഞാൻ പറയട്ടെ, നിങ്ങൾ പറയുന്നല്ലോ മുഖ്യമന്ത്രിയുമായി അടുപ്പമുള്ള ആളാണ് സരിതാ നായർ. ആ സരിതാ നായരെ അറസ്റ്റ് ചെയ്യാൻ നേതൃത്വം കൊടുത്ത പോലീസ് തന്നെ മതി ഇതിന്റെ ഉള്ളുകളികൾ മുഴുവൻ വെളിച്ചത്ത് കൊണ്ടുവരാൻ. ആ പോലീസ് അന്വേഷിക്കട്ടെ. ആ അന്വേഷണത്തിൽ വല്ല അപാകതയും ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കുക. അതല്ലാതെ കേരളത്തിലെ ജനാധിപത്യ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന, ഒരു സെക്കൻഡ് പോലും ഒഴിവില്ലാതെ ഊണും ഉറക്കും ഒഴിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ ഇത് കാണിച്ചുകൊണ്ട് ടാർണിഷ് ചെയ്യാം എന്ന് നിങ്ങൾ വിചാരിച്ചാൽ അതിനെ ഞങ്ങൾ രാഷ്ട്രീയപരമായി നേരിടും, നിയമപരമായി നേരിടും. അതാണ് യു ഡി എഫിന്റെ തീരുമാനം. അതിൽ കോൺഗ്രസിൽ വിഭാഗം ഈ രാഷ്ട്രീയമായി അതിശക്തമായി നേരിടുന്ന പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ പ്രതികരണം കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും മിണ്ടിയില്ല. ഇന്നലെ ഏതാണ്ടെന്ന് പറഞ്ഞു. ഇന്നൊരു നാലുവരി പ്രസ്താവനയിൽ അത് ഒതുങ്ങി. പ്രതിപക്ഷ നേതാവ് 4 പേജ് പ്രസ്താവന പുറത്തിറക്കിയപ്പോഴാണത്. പ്രതിപക്ഷ നേതാവ് 4 വരി പ്രസ്താവന നടത്താറോ? പ്രതിപക്ഷ നേതാവിന് അദ്ദേഹത്തിന്റെ ദൗത്യം തന്നെ അതാണല്ലോ. അദ്ദേഹത്തിന്റെ ദൗത്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങളോട് പറയേണ്ട കാര്യമില്ലല്ലോ. കെ പി സി പ്രസിഡന്റിന്റെ ദൗത്യമാണ് കേരളത്തിലെ കോൺഗ്രസിന് നയിക്കുക, ഗവൺമെന്റിന് പ്രൊട്ടക്ഷൻ കൊടുക്കുക. ഇതൊക്കെ കെ പി സി പ്രസിഡന്റിന്റെ ദൗത്യ. ആ ദൗത്യം അദ്ദേഹം നിർവഹിച്ചിട്ടുണ്ട്. അദ്ദേഹം നേരത്തെ ഉമ്മൻചാണ്ടിയെ തള്ളിപ്പറഞ്ഞോ? തള്ളിപ്പറഞ്ഞില്ല. ഇന്ന് അദ്ദേഹം ഈ അതിശക്തമായി സംരക്ഷിക്കുന്ന ഒരു കാര്യം ഇതുവരെ കാണുന്നില്ല. നാളെ മുതൽ അസംബ്ലിക്കകത്തും പുറത്തും കേരളത്തിലെ കോൺഗ്രസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒറ്റയ്ക്ക് മുന്നോട്ട് പോകും. ഒരു തർക്കവും നിങ്ങൾക്ക് തിരിച്ചെത്താം. ശ്രീ സുനിൽകുമാരും ചേരുന്നു. ശ്രീ സുനിൽകുമാർ, നേരത്തെ ശ്രീ സുരേന്ദ്രൻ പറയുകയായിരുന്നു പ്രതിപക്ഷത്തിന് ഇക്കാര്യത്തിലുള്ള ആത്മാർത്ഥത സംശയിക്കേണ്ടി വരും. നാളെ നിങ്ങൾ തെരുവിലിറങ്ങും, യുവജന സംഘടനകൾ വൻ പ്രക്ഷോഭം ആരംഭിക്കും, പിന്നെ അതിൻ്റെ മർദ്ദനവും എം എൽ എമാരുടെ മർദ്ദനവും ഒക്കെയായി പ്രധാന പ്രശ്നം മുങ്ങിപ്പോകുമെന്ന്. എന്നോടാണോ? അതെ അതെ. അല്ല, അത് സുരേന്ദ്രൻ അങ്ങനെ അഭിപ്രായം തോന്നുന്നില്ല. കാരണം വളരെ ഉത്തരവാദിത്തത്തോടു കൂടിയാണ് ഈ വിഷയം ഏറ്റെടുത്തിരിക്കുന്നത്. കാരണം മുഖ്യമന്ത്രിക്കെതിരെയാണ് ഞങ്ങൾ ആരോട് ഉന്നയിച്ചിരിക്കുന്നത്. ഞങ്ങൾ ഉന്നയിച്ച ആരോടല്ല, ചില വസ്തുതകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇവിടെ നേരത്തെ പോലെ വളരെ ലളിതമായ കാര്യമല്ല. അദ്ദേഹം പറഞ്ഞു ഞങ്ങളാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്, ഞങ്ങളാണ് കണ്ടുപിടിച്ചതെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊന്നുമല്ല കാര്യം. ഈ പറയുന്ന സജ്ജാദ് എന്ന് പറയുന്ന പോലീസ് ഓഫീസർ, പിന്നെ പരാതിക്കാരൻ, പലതവണ പോലീസിൽ പരാതിപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ല. ഈ തിരുവഞ്ചൂർ ആകാശത്തെ കണ്ടു നടപടി ഉണ്ടായില്ല. അതിനുശേഷം അദ്ദേഹം പിന്നെ ജേക്കബിന്റെ മകൻ അനൂപ് ജേക്കബിനെ കണ്ട് പരാതി പറഞ്ഞതിന് ശേഷം ആ പരാതിയെ തുടർന്ന് അദ്ദേഹം കൊടുത്ത പരാതി ഈ പിന്നെ പത്മകുമാർ എന്ന് പറയുന്ന ഐ പി എസ് ഓഫീസർക്കാണ് കൊടുത്തത്. ആ പത്മകുമാർ ഇതിനകത്ത് പ്രകോപിതനാവാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഈ അറസ്റ്റ് രേഖപ്പെടുത്താൻ കാരണം, ഈ പറയുന്ന ഈ പിന്നെ സരിതായ സ്നായരും അദ്ദേഹത്തിന്റെ ഭർത്താവും അവരുടെ പിന്നെ പത്മകുമാറിന്റെ ഡൽഹിയിലെ മകന്റെ ലോക്കൽ ഗാർഡിയൻ ഈ പറയുന്ന ആളാണ് എന്ന് ഇവരോട് ബോധ്യപ്പെടുത്തുകയുണ്ടായി. എന്ന് മാത്രമല്ല, ഗണേഷ് കുമാറിനെതിരായിട്ട് കൊടുത്ത പരാതിയിന്മേൽ പത്മകുമാർ ഇയാൾക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ചു എന്നും ഇയാളെ ബോധ്യപ്പെടുത്തിയ കാര്യം പത്മകുമാറിനെ പത്മകുമാറിനോട് പറഞ്ഞപ്പോൾ അതിൽ പ്രകോപിത ഇനി ഇയാളെ വിടാൻ കഴിയില്ല എന്ന നിലയിൽ പത്മകുമാർ നേരിട്ട് നടത്തിയ ഒരു ഓപ്പറേഷന് ഫലമായിട്ടാണ് ഇവർ അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ഗവൺമെന്റ് അറിയിച്ചു. കൊച്ചി സ്റ്റുഡിയോയിൽ എത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. തത്സമയമായി തന്നെ സംസാരിക്കാം.